ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചിക്കൻ സൂപ്പാണ്. ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നതിനായിട്ട് എല്ലോടുകൂടി ചിക്കനാണ് നമുക്ക് വേണ്ടത്. അതായത് ഒരു 4 പീസൊക്കെ, ചെറിയൊരളവാണ് ഉണ്ടാക്കുന്നത്. ഒരു 4 പീസ് ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നതിന് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ വേണ്ട, ഇതുപോലെ എല്ലോടുകൂടി ചിക്കൻ മതി. അതുപോലെ തന്നെ നമുക്കിത് കുക്കറിലും ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലും ചെയ്യാം. കുക്കറിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു പീസ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറിന് പകരം ഓയിൽ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഈ ബട്ടർ കിടന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞത്, ഒരു ചെറിയ സവാള അരിഞ്ഞതും അതോടൊപ്പം തന്നെ ഒരു വെളുത്തുള്ളി പേസ്റ്റും കൂടെ, ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഒരു ചെറിയ രീതിയിലൊന്ന് മൂത്ത് വന്നാൽ മതി. ഈ സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടറിനകത്ത് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ട്. ചിക്കൻ നമുക്ക് കഴിക്കുന്ന സമയത്തും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ആദ്യം തന്നെ വെള്ളം ഒഴിക്കാതെ ഇതുപോലെ ഈ ബട്ടറിലൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്നത് വരെ. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ചിക്കനൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത്. നമ്മളെടുക്കുന്ന ചിക്കൻ്റെയൊക്കെ അളവനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 4 പീസ് ചിക്കനൊക്കെ എടുക്കുന്നതെങ്കിൽ 1 ലിറ്റർ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് വേണ്ട, കളറൊക്കെ മാറിയിട്ടുണ്ട്. ചിക്കൻ ഇപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ട് ഒരു 30 മിനിറ്റൊക്കെ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വേകുമ്പോൾ നന്നായിട്ട് ഈ ചിക്കനിലുള്ള നെയ്യും എല്ലാം നന്നായിട്ട് ഇറങ്ങി പാകത്തിന് കുക്കായി വരും. കുറച്ച് വെള്ളമൊക്കെ കുറച്ചുകൂടി ഒന്ന് വറ്റും. അതുപോലെ നമ്മളിത് കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഇതിപ്പോൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ 30 മിനിറ്റ് കൊണ്ട് നല്ല കറക്റ്റായിട്ട് ചിക്കൻ സ്റ്റോക്ക് വാട്ടർ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചിട്ട് നമ്മൾ ചിക്കൻ തണുത്ത ശേഷം അതും ചെറുതായിട്ടൊന്ന് പീസാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ അരിച്ചെടുക്കുക. അതിനുശേഷം ഈ ചിക്കനൊന്ന് ചെറുതായിട്ട് തണുത്ത ശേഷം എല്ലിൽ നിന്നുള്ള ചിക്കനൊക്കെ നമുക്ക് ചെറുതായിട്ട് പീസാക്കി കൈകൊണ്ട് തന്നെ മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ചിക്കൻ എടുത്തിട്ട് ചെറിയ പീസുകളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ പിച്ചി പിച്ചി എടുത്താൽ മതി. ഇതുപോലെ തന്നെ എടുത്താൽ മതി. അതായത് കത്തി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്നുമില്ല. നമ്മൾ എല്ലിൽ നിന്നുള്ള പീസൊക്കെ ആകുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് ബാക്കി തയ്യാറാക്കുന്നതും. ചിക്കൻ സ്റ്റോക്ക് വാട്ടർ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിനി വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ക്യാരറ്റ്, ബീൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് വീതം ക്യാരറ്റ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ സ്വീറ്റ് കോണ് ഒരു സ്വല്പം 1/2 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം നമ്മൾ പാക്കറ്റ് മേടിച്ചൊന്നുമല്ല, നമ്മൾ കടയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മുഴുവനെയുള്ള സ്വീറ്റ് കോണ് 1/2 കപ്പ് എടുത്തു. അതുപോലെ തന്നെ ചിക്കനും ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ബീൻസ് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നന്നായിട്ട് കുക്കായി വരുന്നവരെ ഒത്തിരി ഒന്നും വേണ്ട, കാരണം വെജിറ്റബിൾസ് ആണ്. പിന്നെ കുരുമുളക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് കോൺഫ്ലോർ 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് വാട്ടർ നല്ലൊരു തിക്കായി വരാനാണ്. അപ്പോൾ ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നമുക്ക് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഒരല്പം തണുത്തവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ശ്രദ്ധിച്ച് നോക്കുക, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പാകത്തിന് തിക്കായിട്ട് കൊടുക്കുക. ലൂസാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1/2 ടേബിൾ സ്പൂണൊക്കെ ആകുമ്പോൾ കറക്റ്റായിട്ട് തിക്കായി കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് മുട്ടയുടെ വെള്ളയാണ്. 2 മുട്ടയുടെ വെള്ളം മാത്രം നന്നായിട്ട് പതപ്പിച്ചിട്ട് ഇതുപോലെ ചുറ്റിനും ഒഴിച്ചു കൊടുക്കുക. ഒരു സ്ഥലത്ത് തന്നെ ഒഴിക്കരുത്. അപ്പോൾ നമുക്ക് ചൂട് വെള്ളത്തിലോട്ട് ഒഴിക്കുന്നെങ്കിൽ നന്നായിട്ട് ഇത് കട്ടയായിട്ട് വരും. അപ്പോൾ മുഴുവനായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് കോൺഫ്ലോർ 1/2 ടേബിൾ സ്പൂൺ എടുത്തപ്പോൾ കറക്റ്റായിട്ട് തിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അല്പം സ്പ്രിംഗ് ഓനിയനും കൂടെ ചേർത്തിട്ട് ചൂടോടുകൂടി കഴിക്കുക. അടിപൊളിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക.